കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾക്കാണ് ഷേക്സ്പിയറുടെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിരിക്കുന്നത് യുറാനസ് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാര് നാലപ്പാട്ട് നാരായണ മേനോൻ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലൂടെയാണ് ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് ണപ്പെടുന്നത് നെപ്റ്റ്യൂൺ ദൈവഭൂമിയുടെ സംരക്ഷകൻ എന്ന് വർണ്ണിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ ഇൽത്തുമിഷ് മാർപ്പാപ്പമാർ ഏതു പട്ടണത്തിലെ ബിഷപ്പ് കൂടിയാണ് റോം ഏതനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആർട്ടിക്കിൾ എൺപത് ദൈവത്തിന്റെ പൂന്തോട്ടം എന്ന് പേരിനർത്ഥമുള്ള നഗരം ബാഗ്ദാദ് ശങ്കർ സ്വിക്കിലിയുടെ മുദ്ര എന്തായിരുന്നു കഴുതപ്പുറത്ത് ചെണ്ടക്കാരൻ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാനിയ യുറാനസ് കേരള സന്ദർശനത്തിനിടെ ഗാന്ധിജി പുലയരാജ എന്ന് വിശേഷിപ്പിച്ചതാരെ അയ്യൻകാളിയെ കന്യകാ റാണി എന്ന പേരിൽ ലോക ചരിത്രത്തിൽ പ്രസിദ്ധയായത് ഒന്നാം എലിസബത്ത് റാണി പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ കാലി ബംഗൻ ഏതു നദിയുടെ തീരത്താണ് ഖഗർ ഏതു മുകൾ ചക്രവർത്തിയാണ് സാംബാജിയെ വധിച്ചത് ഔറംഗസേബ് അൽബുക്കർക്കിന് ഫട്കൽ എന്ന സ്ഥലത്ത് കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകിയ വിജയനഗര ഭരണാധികാരി കൃഷ്ണദേവരായർ അൾട്രാസൗണ്ട് സ്കാനിംഗ് കണ്ടുപിടിച്ചത് ഐ ഡൊണാൾഡ് ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന സ്ഥാനപേരിൽ സ്വീകരിച്ച അടിമ വംശത്തിലെ സുൽത്താൻ ബാൽബൻ ഏതു മുകൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായത് അക്ബർ ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യത്തെ മലയാള ഗ്രന്ഥം നാല് സുവിശേഷങ്ങൾ ശിവജിയുടെ ആത്മീയ ഗുരു ഗുരു രാംദാസ് ഏതു മഗത രാജാവിന്റെ കാലത്താണ് ശ്രീബുദ്ധൻ അന്തരിച്ചത് അജാതശത്രു ഇന്ത്യയിൽ സിനിമാ പരസ്യം പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം ടൈംസ് ഓഫ് ഇന്ത്യ ഏത് മുഗൾ രാജകുമാരനാണ് ഭഗവത്ഗീത പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത് ദാരാഷുഖോ കാക്കനാടൻ്റെ യഥാർത്ഥ പേര് ജോർജ് വർഗീസ് ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് മുഗൾ ശില്പകല അതിൻ്റെ പാരമ്യതയിലെത്തിയത് ഷാജഹാൻ കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയെയാണ് വൈലോപ്പിള്ളി കാത്തലിക് എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് നിഷ്പന്നമായത് ഗ്രീക്ക് ശിവജിയുടെ മന്ത്രിസഭ അഷ്ടപ്രധാൻ പ്രാചീന കാലത്ത് ദക്ഷിണകോസലം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ഏറ്റവും വലിപ്പമുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടക പക്ഷി ശാന്തസമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കനാൽ പനാമ കനാൽ കെൽവിൻ സ്കെയിലിൽ മനുഷ്യ ശരീരത്തിന്റെ സാധാരണ ഊഷ്മാവ് എത്രയാണ് മുന്നൂറ്റി പത്ത് ഏത് ആക്ട് പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എൻ സി എൻ ഐ ഏത് രാജ്യത്തിൻ്റെ ന്യൂസ് ഏജൻസിയാണ് ചൈന ഏത് മലമുകളിലാണ് കൊടൈക്കനാൽ പഴനിമല എൻ ഡി എ സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടെ പ്രസിഡന്റായ ആദ്യ വ്യക്തി എ അബ്ദുൾ കലാം ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഉഡ് ബുഫല്ലോ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി സുപ്രീം കോടതി ഏറ്റവും ലവണാംശം കൂടിയ കടൽ ചാവുകടൽ സ്റ്റെന്റ് ചികിത്സ ഏതവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം ഏറ്റവും കുറച്ചുകാലം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത് വില്യം ഹെൻറി ഹാരിസൺ അലക്സാണ്ടറും പോറസും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധം ഹൈഡസ് ബസ് യുദ്ധം ഏതു നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് നെയ്യാർ ഏതു മാസത്തിലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ സാധാരണയായി സമ്മേളിക്കുന്നത് സെപ്റ്റംബർ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി നാല് വർഷം ആധുനിക ബാബലോൺ എന്നറിയപ്പെടുന്നത് ലണ്ടൻ ഏതു മുഗൾ ചക്രവർത്തിയാണ് ശിവജിയെ തടവുകാരനാക്കിയത് ഔറംഗസേബ് ഏതു രാജ്യത്താണ് പോളോ കളി ഉത്ഭവിച്ചത് ഇന്ത്യ ഏതു സമരത്തിന്റെ മുദ്രാവാക്യമാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് മലയാളി മെമ്മോറിയൽ ഏതു ക്ഷേത്രത്തിലിരുന്നാണ് മേൽപത്തൂർ നാരായണീയം രചിച്ചത് ഗുരുവായൂർ ഏതു മേഖലയിലാണ് പുലിസ്റ്റർ സമ്മാനം നൽകുന്നത് മാധ്യമ പ്രവർത്തനം ഏതു മുഗൾ ചക്രവർത്തിയാണ് ഫത്തേപൂർ സൃക്രി എന്ന തലസ്ഥാന നഗരം പണി കഴിപ്പിച്ചത് അക്ബർ ഏത് ൻ നദിയാണ്ബറ്റിൽ സാങ് പോ എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഫു ഒരു പ്രാദേശിക ഇന്ത്യൻ ഭാഷയിൽ ആദ്യമായി കാൾമാർക്സിന്റെ ജീവചരിത്രം തയ്യാറാക്കിയത് സ്വദേശി അഫ്മാനി കെ രാമകൃഷ്ണ പിള്ള ഒരു കിലോ സ്വർണം എന്നത് എത്ര പവനാണ് നൂറ്റി ഒളിമ്പിക്സ് വളയങ്ങളിൽ ഏഷ്യയെ പ്രതിനിധാനം ചെയ്യുന്ന വളയത്തിന്റെ നിറം മഞ്ഞ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ജെറിയാട്രിക്സ് ഓമന തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ചത് ഇരയമ്മൻ തമ്പി ഓക്സിജൻ ഇല്ലാതെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരൻ ഫ്യൂദോർജി സമുദ്രത്തിൽ പതിക്കാത്ത പ്രമുഖ ഇന്ത്യൻ നദി ലൂണി സമുദ്രത്തിന്റെ ശരാശരി ആഴം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് മീറ്റർ സമുദ്രങ്ങളുടെ ആഴമളക്കുന്ന ഉപകരണം എക്കോ സൗണ്ടർ കിൻഡർ ഗാർഡൻ സമ്പ്രദായത്തിന്റെ ഉപജ്ഞാതാവ് ഫ്രോബൽ ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിക്കപ്പെട്ട സ്ഥലം സെഹ്രാംപൂർ സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്നത് കൊൽക്കത്ത കിരാതാർജുനീയം രചിച്ചതാര് ഭാരവി ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആഗ്നേയശില ഇന്ത്യയിലെ ഒരേയൊരു ലാൻഡ് ലോക്ഡ് മേജർ തുറമുഖം വിശാഖപട്ടണം സ്വന്തം ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന ഐതിഹ്യത്താൽ പ്രശസ്തമായ പക്ഷി ഫീനിക്സ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി രാംഗംഗ ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാക്കുന്ന രോഗം വാദപ്പനി ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അപകടകാരിയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കോസി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ചട്ടമ്പിസ്വാമിയുടെ സമാധി എവിടെയാണ് പന്മന ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം പെരിയ പുരാണം എഴുതിയത് സേ കീഴാർ പെരിയാർ വന്യമൃഗ സങ്കേതം ഏതു ജില്ലയിലാണ് ഇടുക്കി സംഘകാല ചോളന്മാരുടെ ചിഹ്നം കടുവ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല്ലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് ജെ ആർ ഡി ടാറ്റ സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രശസ്തയായ കവയത്രി ഔവയാർ രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ് ഭൂമദ്രേഖാ പ്രദേശത്ത് കിമിഗായോ ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ് ജപ്പാൻ ശിലകളെ സംബന്ധിച്ച പഠനം ലിത്തോളജി കിയോ ലാഡിയോ പക്ഷിസങ്കേതം എവിടെയാണ് ഭരത്പൂർ കേരളവർമ്മ പുലപ്പേടി എന്ന പ്രാചീനാചാരം നിരോധിച്ചത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ കിംബർലി വജ്രകനി ഏതു രാജ്യത്താണ് ദക്ഷിണാഫ്രിക്ക ഗുവാഹത്തിയുടെ പഴയ പേര് പ്രാഗ് ജ്യോതിഷ്പൂർ കിതാബ് ഉൽ ഹിന്ദ് രചിച്ചതാര് അൽബറോണി കുങ്കുമ്പൂവിന്റെ നാട് എന്നറിയപ്പെടുന്നത് കാശ്മീർ ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ചിത്രം വിങ്സ് സൂര്യന്റെ ത്രസിക്കുന്ന ഉപരിതലത്തിന് പറയുന്ന പേര് ഫോട്ടോസ്ഫിയർ ഓസ്കാർ ശില്പത്തിന് ആ പേര് നൽകിയത് ആര് മാർഗരറ്റ് ഹെറിക് വിപ്ലവം ഒരു അത്താഴ വിരുന്നല്ല എന്ന് പറഞ്ഞത് മാവോ സേതു വിൻസ്റ്റൺ ചർച്ചിൽ സാഹിത്യ നോബേലിന് അർഹനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സുമോ ഗുസ്തി ഏതു രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് ജപ്പാൻ ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏതു സംസ്ഥാനത്താണ് ഹരിയാന കാബിനറ്റ് സമ്മേളിക്കുമ്പോൾ അധ്യക്ഷത വഹിക്കുന്നത് പ്രധാനമന്ത്രി ക്യൂബയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഫിഡൽ കാസ്ട്രോ ആർക്കെതിരെയാണ് വിപ്ലവം നയിച്ചത് ബാറ്റിസ്റ്റ കാറ്റിന്റെ വേഗം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അനിമോമീറ്റർ കാർബോറാണ്ടത്തിന്റെ രാസനാമം സിലിക്കൺ കാർബൈഡ് കാർലയിലുള്ള പ്രശസ്തമായ ചൈത്യം നിർമ്മിച്ചത് ഏത് വംശക്കാരുടെ കാലത്താണ് ശതവാഹനന്മാർ കാർബോഹൈഡ്രേറ്റിനെ ഏത് രൂപത്തിലാണ് കരളിൽ ശേഖരിക്കുന്നത് ഗ്ലൈക്കോജൻ കാർട്ടോഗ്രാഫർ എന്താണ് നിർമ്മിക്കുന്നത് ഭൂപടം സന്യാസിമാരുടെ രാജ്യം എന്നറിയപ്പെടുന്നത് കൊറിയ സമ്പന്ന തീരം എന്നറിയപ്പെടുന്ന രാജ്യം കോസ്റ്റോറിക്ക സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം കോട്ടയം കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ് ഗർഭ ഏതു സംസ്ഥാനത്തെ തനതായ നൃത്ത രൂപമാണ് ഗുജറാത്ത് കാലിൽ ഓടുന്ന ജീവികളിൽ ഏറ്റവും വേഗം കൂടിയത് ഒട്ടക പക്ഷി ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് വേർട്സ് വെർത്ത് എഡിസൺ നിർമ്മിച്ച ചലച്ചിത്ര യന്ത്രം കെനറ്റോഗ്രാഫ് ഏറ്റവും ഉയരം കൂടിയ പക്ഷി ഒട്ടക പക്ഷി സർക്കാർ അഞ്ചൽ എന്ന പേരിൽ തിരുവിതാംകൂറിൽ ഒരു പോസ്റ്റൽ സർവീസ് ആരംഭിച്ചതാര് ടി മാധവറാവു കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാട് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ സിംഹവാലൻ കുരങ്ങിനെ സംരക്ഷിക്കുന്നത് സൈലന്റ് വാലി കുനൂർ ഏത് സംസ്ഥാനത്തെ സുഖവാസ കേന്ദ്രമാണ് തമിഴ്നാട് ശൂന്യാകാശത്തേക്ക് ആദ്യമായി യാത്ര ചെയ്ത നായിയുടെ പേര് ലേക്ക കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ സ്പിരിറ്റ് കനിഷ്കന്റെ കൊട്ടാരം വൈദ്യൻ ചരകൻ വിമാനത്തിന്റെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടൈറ്റാനിയം കമ്പ്യൂട്ടറുകൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പോയിന്റിംഗ് ഉപകരണമാണ് മൗസ് കാങ്കരുവിന്റെ നാട് ഓസ്ട്രേലിയ കണിയാംകുളം യുദ്ധം ഏത് വർഷത്തിൽ എ ഡി ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലിൽ കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം പോളിഗ്രാഫ് വയനാട് ജില്ലയിലെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്ക് വരാഹമിഹിരൻ ആരുടെ സദസ്യനായിരുന്നു ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഇന്ത്യയിൽ പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഒരിക്കലും 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 പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞത് സർ വിൻസ്റ്റൺ ചർച്ചിൽ കോൺഗ്രസ് ഇതര സർക്കാരിന്റെ കാലത്ത് ഭാരതരത്ന നേടിയ ആദ്യ നേതാവ് ബി ആർ അംബേദ്കർ ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈ കളിമൺ പാത്രങ്ങൾ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച് മഹാനായ അലക്സാണ്ടറുടെ മാതാവ് ഒളിംബസ് അഹുദ മസ്തയും അഹ്രിമാനും നന്മയെയും തിന്മയെയും പ്രതിനിധാനം ചെയ്യുന്ന മതം പാഴ്സി മതം കാമസൂത്രം രചിച്ചത് വത്സ്യായനൻ കായ്കൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം വാഴ ഇന്ത്യൻ സിനിമയിലെ പ്രഥമ വനിത എന്നറിയപ്പെടുന്നത് നർഗീസ് ദത്ത് കായം ഏതിനത്തിൽ വസ്തുവാണ് റെസിൻ വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് ഔഷധികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസി വങ്കബന്ധു എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ കബീറിന്റെ ഗുരു രാമാനന്ദൻ കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചതാര് ഇ എം എസ് കേരള തീരത്ത് ധാതു മണൽ വേർതിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറിയാണ് ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ഞാൻ മരിക്കുന്നത് വേണ്ടത്ര വൈദ്യന്മാരുടെ സഹായത്താലാണ് എന്ന് പറഞ്ഞത് അലക്സാണ്ടർ ചക്രവർത്തി ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പൂച്ച കാർബൺ കോപ്പി സാധാരണയായി പക്ഷ്യ കാരണമായ ബാക്ടീരിയ ക്ലോസ്റ്റിഡിയം ബോട്ടുലിനം ഗാന്ധി സിനിമയുടെ സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രവിശങ്കർ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ് കാർബൺ പതിനാല് ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ഏത് മതവിഭാഗത്തിന്റെ ആചാരമാണ് യോം കിപ്പൂർ യെഹൂദ ഏത് വർഷം മുതലാണ് മൊത്തം സാഹിത്യ സംഭാവനകൾ പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യത്തിന് ആറടി മണ്ണ് എന്ന് പറഞ്ഞത് മൗലാന മുഹമ്മദ് അലി കന്നഡയിലെ പുതുവർഷം ഉഗാദി സാധാരണ താപനിലയിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്ന പദാർത്ഥം സി കലാമിൻ എന്തിന്റെ അയിരാണ് സിംഗ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളി ജോൺ മത്തായി കോങ്കോ റിപ്പബ്ലിക്കിന്റെ സ്ഥാപക നേതാവ് പാട്രിസ് ലുമ്പ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ കുതിര പ്രമിത്യ ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓഗസ്റ്റ് ക്രാന്തി മൈതാനം ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ അലഹബാദ് നഗരത്തിന്റെ സ്ഥാപകൻ അക്ബർ അവസാനത്തെ രാജാവ് ദേവഭൂതി മുത്തശ്ശി ആരുടെ കൃതിയാണ് ബാലാമണി അമ്മ മുഹമ്മദ് ബിൻ ദുഗ്ലക്കിന്റെ പഴയ പേര് ജുന രാജകുമാരൻ മുംതാസ് മഹലിന്റെ യഥാർത്ഥ പേര് അജ്മന്ത് ബാനു ബീഗം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം ആരുടെ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായാണ് മുംബൈയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിച്ചത് ജോർജ് രാജാവിന്റെ ആസൂത്രിതമായി ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ് ഇ കെ നയനാരുടെ പൂർണനാമം ഏറമ്പാല കൃഷ്ണൻ നായനാർ ഇന്ത്യൻ പാർലമെന്റിന്റെ മൂന്ന് ഘടകങ്ങൾ ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം കുരുമുളക് ഏത് വിഷയത്തിലാണ് ഏറ്റവും ഒടുവിൽ നൊബേൽ സമ്മാനം ഏർപ്പെടുത്തിയത് ഇക്കണോമിക്സ് ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിന്റെ പിതാവ് സാരംഗ ദേവൻ ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് സ്ഥാപിച്ചത് സി വി രാമൻ ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം ആയിരത്തി ലാറ്ററൻ ഉടമ്പടി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ നിലവിൽ വന്ന രാജ്യം വത്തിക്കാൻ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയറിന്റെ പ്രസിഡന്റ് മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമായി അഞ്ചു വർഷം കാലാവധി പൂർത്തിയാക്കിയ സ്പീക്കർ എം വിജയകുമാർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവനുള്ള വസ്തു വണ്ട് രാജ കേശവദാസ് തിരുവിതാംകൂർ ദിവാനായത് ഏതു വർഷത്തിൽ എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഉത്തര സ്വയംവരം ആട്ടക്കഥ എഴുതിയതാര് ഇരയമ്മൻ തമ്പി കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൈവഴികൾ ഉള്ള നദി ആമസോൺ തൂവലിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി പെൻഗിൻ ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള കേരളത്തിലെ സ്ഥലം പെരുവണ്ണാമൂഴി പെരുവണ്ണാമോഴി ദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ സമാധാന നോബേൽ പുരസ്കാരത്തിന് അർഹയായ ആദ്യ വനിതയായ ബർത്താവോൺ സട്നർ ഏതു രാജ്യക്കാരിയായിരുന്നു സ്വീഡൻ ദേശീയ പതാകയുടെ ഇന്നത്തെ രൂപം അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് തിരുവിതാംകൂർ ഈഴവ സഭയുടെ സ്ഥാപകൻ ഡോക്ടർ പൽപു പത്ര വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം സ്വീഡൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി ഇരട്ട സഹോദരന്മാർ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായ ലോകത്തിലെ ആദ്യ രാജ്യം പോളണ്ട് ഏറ്റവും കൂടുതൽ ജീവിത ജീവിതദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു ജിംനോസ്പെയിംസ് തുമ്പ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷനിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് നൈക് അപ്പാച്ചെ വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം കണ്ണീരും കിനാവും എന്നത് ആരുടെ ആത്മകഥയാണ് ബി ടി ഭട്ടതിരിപ്പാട് തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂർ തലൈമാന്നാർ എവിടെയാണ് ശ്രീലങ്ക യൂറോപ്പിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറിച്ച് ഏതു രാജ്യത്താണ് സ്വിറ്റ്സർലാൻഡ് ഡൽഹി സുൽത്താനേറ്റിന്റെ അന്ത്യം കുറിച്ച യുദ്ധം ഒന്നാം പാനിപ്പട്ട് യുദ്ധം തിരുവിതാംകൂർ തിരിക്കൊച്ചി കേരളം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി പട്ടം താണുപിള്ള രാമാനുജൻ എന്തിന്റെ വ്യാഖ്യാതാവായിരുന്നു വിശിഷ്ട അദ്വൈതം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ കന്യാകുമാരി ടു വാരണാസി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എണ്ണ ശുദ്ധീകരണശാല ദിഗ് ബോയ് ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞാലും പുതിയ സഭ സമ്മേളിക്കുന്നതുവരെ തുടരുന്നത് ആര് സ്പീക്കർ ആരുടെ ഭാര്യയാണ് മേരി ടോഡ് എബ്രഹാം ലിങ്കൺ ബ്രഹ്മവേദം എന്നറിയപ്പെടുന്നത് അഥർവം ദേശീയ ജലപാത മൂന്ന് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു കോട്ടപ്പുറം ടു കൊല്ലം സസ്തനികളല്ലാത്ത ജന്തുക്കളിൽ ഏറ്റവും വലിപ്പം കൂടിയത് മുതല ദേശീയ ബഹുമതി നേടിയ ആദ്യത്തെ മലയാള ചിത്രം നീലക്കുയിൽ ഇന്ത്യയിൽ സമഗ്ര ജലനയത്തിന് രൂപം നൽകിയ ആദ്യ സംസ്ഥാനം കേരളം ഏതു നേതാവുമായിട്ടാണ് കോൺഗ്രസ് പൂനാസന്ധിയിൽ ഏർപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ ദേശീയ സുരക്ഷാ സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രി സ്വാതി തിരുനാൾ അന്തരിച്ചത് ഏതു വർഷത്തിലാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡച്ചുകാർ ആദ്യം ഉടമ്പടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ രാജാവ് സാമൂതിരി ദിബ്രുഗഢ് ഏതു നദിയുടെ തീരത്താണ് ബ്രഹ്മപുത്ര തിരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ട സമയം രാവിലെ ഏഴ് മണി തുഞ്ച കാലഘട്ടം എ ഡി മുതൽ ആയിരത്തി വരെ ദുംബൂർ തടാകം ഏതു സംസ്ഥാനത്താണ് ത്രിപുര ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി നീലത്തിമിങ്ങലം ക്രിക്കറ്റ് പിച്ചിന്റെ വീതി മൂന്നേ പോയിന്റ് പൂജ്യം അഞ്ച് മീറ്റർ തൃഷ്ണ വന്യജീവി സങ്കേതം ഏതു സംസ്ഥാനത്താണ് ത്രിപുര തച്ചോളി ഒതേനൻ ജനിച്ച സ്ഥലം വടകര തദ്ദേശ ഭാഷയിൽ മാജിയാർ എന്നറിയപ്പെടുന്ന രാജ്യമേത് ഹങ്കറി ഏതു രാജ്യത്തെ വാച്ച് കമ്പനികളാണ് റാഡോ റോളക്സ് എന്നിവ സ്വിറ്റ്സർലാൻഡ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി താഷ്കൻ കരാർ ഒപ്പുവച്ച പാക് പ്രസിഡന്റ് അയൂബ് ഖാൻ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് മ്യൂസിയം എന്നിവയുടെ ആസ്ഥാനമായ ലോസൈൻ ഏതു രാജ്യത്താണ് സ്വിറ്റ്സർലാൻഡ് ദ ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം ന്യൂയോർക്ക് ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി നീലത്തിമിങ്ങലം തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തിരക്കഥയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി എസ് എൽപുരം സദാനന്ദൻ ദൂദ്സാഗർ വെള്ളച്ചാട്ടം ഏതു സംസ്ഥാനത്താണ് ഗോവ ദ്വാരകാനാഥ് ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി കൃഷ്ണൻ തമിഴ്നാട്ടിൽ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം ശിവകാശി തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ജി രാമചന്ദ്രൻ ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യത്തെ മലയാള നോവൽ മാർത്താണ്ഡ ജിൻസങ് എന്ന സസ്യത്തിന്റെ ജന്മദേശം ചൈന പി എസ് സി ബുള്ളറ്റിൻ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കൃഷി ചെയ്യുന്ന ഏകഭക്ഷ്യ വസ്തു മലയാളത്തിന്റെ ആദികവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചീരാമൻ തമിഴ് ദേശത്തിന്റെ ഒഡീസി എന്നറിയപ്പെടുന്നത് മണി മേഖല ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രം ബാന ഡൽ ഡോ പൽപ്പവിന്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ ഏതു വർഷത്തിലാണ് രൂപീകൃതമായത് എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കേന്ദ്ര പൊതുബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസത്തിൽ ഡ്യൂറൻ ലൈൻ ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഹോക്കി ഗ്രൗണ്ടിന്റെ നീളം തൊണ്ണൂറ്റിയൊന്നേ പോയിന്റ് നാല് മീറ്റർ ഡി എൻ എയുടെ പൂർണ്ണരൂപം ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് തനിക്ക് ശേഷം ആരെ ഗുരുവായി കണക്കാക്കാനാണ് ഗോവിന്ദ സിംഗ് നിർദ്ദേശിച്ചത് ആദി ഗ്രന്ഥത്തെ ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റിയ തുഗ്ലക് സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക് ദേശീയോദ്ഗ്രതനം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്കുള്ള നാഷണൽ അവാർഡ് നർഗീസ് ദത്ത് അവാർഡ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം മസൂറി പട്ടണം ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ദേവരായൻ ഒന്നാമന്റെ കാലത്ത് വിജയനഗരം സന്ദർശിച്ച ഇറ്റലിക്കാരൻ നിക്കോളോ കോണ്ടി ഹോർത്തോസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷ ലാറ്റിൻ ഡേവിഡ് കോപ്പർഫീൽഡ് ആരുടെ രചനയാണ് ചാൾസ് ഡിക്കൻസ് ജോബ് ഫോർ മില്യൺസ് ഓയിസ് ഓഫ് കോൺഷ്യസ് എന്നീ കൃതികൾ രചിച്ചതാര് ബി വി ഗിരി ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്റ്റാമ്പു ശേഖരണം ജോക്കി എന്ന പദം ഏതു മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുതിര പന്തയം ഡോക്ടർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സ്വീകരിച്ച മതം ബുദ്ധ ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ രചനയാണ് സരോജിനി നായിഡു കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ള ഇന്ത്യയിൽ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമായി നടപ്പാക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലഖ് വാലിന്റെ അറ്റത്ത് കിളുങ്ങുന്ന ഒരു ഭാഗമുള്ള പാമ്പ് റാറ്റിൽ സ്നേക്ക് ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാൻ കാരണം തരംഗ ദൈർഘ്യം കൂടുതലായതിനാൽ ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനി അരവിന്ദ ഘോഷ് വാസ്കോഡ ഗാമയുടെ മരണം ഏതു വർഷത്തിലാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കേരള നിയമസഭയിലെ ആദ്യത്തെ ഉപതിരഞ്ഞെടുപ്പ് വിജയി റോസമ്മ പുന്നൂസ് ബംഗാൾ ഭജനകാലത്ത് സായുധ സമരത്തിന് ആഹ്വാനം ചെയ്ത യുഗാദറിന്റെ പത്രാധിപർ ഭൂപേന്ദ്രനാഥ് ദത്ത ഗാന്ധിജിയുടെ ഇഷ്ടപ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജനത രചിച്ച ഗുജറാത്തി കവി നരസിംഹ മേഹത്ത ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിലെ ലാഹോർ സമ്മേളനം ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി ആരംഭിച്ച സംസ്ഥാനം കേരളം ചട്ടമി സ്വാമികൾ ജനിച്ച സ്ഥലം കണ്ണമൂല സ്വതന്ത്ര സോഫ്റ്റ്വെയറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ശ്യാമശാസ്ത്രി ത്യാഗരാജസ്വാമികൾ മുത്തുസ്വാമി ദീക്ഷിതർ ത്രികടൂ എന്നറിയപ്പെടുന്നത് ചുക്ക് മുളക് തിപ്പലി ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് നാഗ്പൂർ പീഠഭൂമി ത്രിവേണി സംഗമം എവിടെയാണ് അലഹബാദ് കാമിനി റിയാക്ടർ എവിടെയാണ് കൽപ്പാക്കം തമിഴ്നാട് ശിവജി ജനിച്ച സ്ഥലം ശിവനീർ ടൈം മാഗസിന്റെ ഏഷ്യൻ എഡിഷന്റെ കവറിൽ സ്ഥാനം പിടിച്ച ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം സാനിയ മിർസ അധകൃതർക്ക് പ്രത്യേക നിയോജക മണ്ഡലം വേണമെന്ന് വാദിച്ച നേതാവ് ഡോക്ടർ ബി ആർ അംബേദ്കർ ദേശീയ പയർ ഗവേഷണ കേന്ദ്രം എവിടെയാണ് കാൺപൂർ ഏത് ലോഹം അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായിട്ടാണ് വിൽസൺസ് രോഗം ഉണ്ടാകുന്നത് ചെമ്പ് ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു വനപ്രദേശത്തിന്റെ വിസ്തീർണം ഏറ്റവും കൂടുതൽ ഏതു സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ആലീസ് ഇൻ വണ്ടർലാൻഡ് രചിച്ചതാര് ലൂയി കാരൾ വനാഞ്ചൽ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യത്തെ ഐ എ എസ്സുകാരൻ അജിത് ജോഗി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വനിത പ്രധാനമന്ത്രിയായ ആദ്യ മുസ്ലിം രാജ്യം പാകിസ്ഥാൻ ഇന്ത്യയിൽ ആര്യന്മാർ ആദ്യം താമസമുറപ്പിച്ച പ്രദേശം പഞ്ചാബ് തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്ടിക് ആസിഡ് ഒറ്റപ്പാലം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശം ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ട്രാക്കി കാർഡിയ എന്നാൽ എന്ത് കൂടിയ നിരക്കിലുള്ള ഹൃദയമെടുപ്പ് ടൈം മെഷീൻ രചിച്ചത് ആര് എച്ച് ജി വെൽസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ ഹരിതഗ്രഹവാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രൻ പ്രൊഡ്യൂസർ ഗ്യാസ് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഗ്രെയിൻ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നത് ഈദയിൽ ആൽക്കഹോൾ മെനാണ്ടറും നാഗാർജുനനും തമ്മിലുള്ള സംഭാഷണം അടങ്ങിയ കൃതി മിലിന്ദ പാൻഹോ ഐക്യരാഷ്ട്രസഭയിൽ കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞ എം എസ് സുബലക്ഷ്മി ഐക്യരാഷ്ട്രസഭയിൽ നിന്നും അംഗത്വം പിൻവലിച്ച ഏക രാജ്യം ഇന്തോനേഷ്യ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരികൾ ചന്ദ്രമതി ബസു കാദമ്പനി ഗാംഗുലി മെലാനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന അവസ്ഥ ആൽബിനിസം ലോകത്ത് ആദ്യമായി തൊഴിലാളി സംഘടനകളെ അംഗീകരിച്ച രാജ്യം ഇംഗ്ലണ്ട് മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാർ ഷേക്സ്പിയർ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ അപ്സര മേൽപത്തൂർ സ്മാരകം എവിടെയാണ് തിരുനാവായക്കടുത്ത് ചന്ദനക്കാവിൽ മാമലൂഖ് സുൽത്താൻമാർ എന്ന് വിളിക്കപ്പെടുന്നത് ഏതു വംശത്തിലെ ഭരണാധികാരികളാണ് അടിമവംശം വംശം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാർഡ് മെഴുകിൻ്റെ ലായകം ടെർപ്പൻഡൈൻ ബംഗാളി ഗദ്യത്തിന്റെ പിതാവ് ഈശ്വർചന്ദ്ര വിദ്യാസാഗർ കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഹിരോഷിമയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റ് പോൾ ടിബറ്റ്സ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർ കൂടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ഏതു രാജ്യമാണ് യുഎസിന് അലാസ്ക വിറ്റത് റഷ്യ ജീൻ ജീൻപാൽ ജീൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വിക്ടർ ഹ്യൂഗോ സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള ദിവസം ജൂലൈ നാല് കുഞ്ഞാലി മരക്കാർ ആരുടെ നാവികസേനാ തലവനായിരുന്നു സാമൂതിരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ വെടിയേറ്റു മരിച്ച ഒലോഫ് പാമെ ഏതു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു സ്വീഡൻ സുവർണ ക്ഷേത്രം ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ഹർമന്ദർ സാഹിബ് ഇന്ത്യയിലെ ആദ്യത്തെ സംസാരിക്കുന്ന ചലച്ചിത്രം ആലം അറ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രാജിവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മുഖ്യമന്ത്രി ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർ ഇംഗ്ലണ്ടിൽ നിന്നും ഗാന്ധിജി നേടിയ ബിരുദം ബാരിസ്റ്റർ അറ്റ് ലോ ഉത്തരദിക്കിലെ വെനീസ് എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക് ഹോം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി ലീ ക്വാൻ യു രാജ്യം സിംഗപ്പൂർ ഏതു സമുദ്രത്തിലാണ് മൗനാക്കിയ കിയ പർവ്വതം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് കേരളം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം അഞ്ച് ഭരണഘടനാ പദവിയിലിരിക്കെ ആദ്യമായി ഭാരതരത്നം ബഹുമതിക്ക് അർഹനായത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ക്യാബിനറ്റ് മിഷനെ നയിച്ചത് പെത്വിക് ലോറൻസ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ അറബ് വനിത ഷിറിൻ ഇബാദി സിഖുകാരുടെ ആദ്യ ഗുരു നാനാക്ക് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ പ്ലാസ്റ്റിക് വ്യവസായത്തിൽ പി വി സി എന്നാൽ പോളി വിനൈൽ ക്ലോറൈഡ് ബോവർ യുദ്ധത്തിൽ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സേവനങ്ങളെ മാനിച്ച് നൽകപ്പെട്ട ബഹുമതി കൈസർ ഇ ഹിന്ദ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇംഫാൽ വേഷപ്രച്ഛനനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചതാരെ ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയിലെ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈൻ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂലൈ ഒന്നിന് തിരി കൊച്ചി സംയോജനം നടക്കുമ്പോൾ കൊച്ചിയിൽ പ്രധാനമന്ത്രിയായിരുന്നത് ഇക്കണ്ട വാര്യർ ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല എവിടെയാണ് കൊൽക്കത്ത കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കേരള പോലീസ് അക്കാദമി എവിടെയാണ് രാമവർമ്മപുരം ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള കറൻസി ഡോളർ ലോകത്തിൽ കരയിലെ ഏറ്റവും നീളമുള്ള പർവ്വതനിര ആൻഡീസ് കേരളത്തിൽ ഗ്ലാസ് നിർമ്മാണത്തിന് പറ്റിയ വെളുത്ത മണൽ ലഭിക്കുന്ന സ്ഥലം ആലപ്പുഴ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമായ ജോഗ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നെപ്പോളിയന്റെ അവസാന പരാജയത്തിന് കാരണമായ യുദ്ധം നടന്ന വാട്ടർലൂ ഏതു രാജ്യത്താണ് ബെൽജിയം തൊമ്മൻകുത്ത് തേന്മാരിക്കുത്ത് വെള്ളച്ചാട്ടങ്ങൾ ഏതു ജില്ലയിലാണ് ഇടുക്കി കേരള സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരം ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിൽ നിന്നുണ്ടായിരുന്ന ഏക വനിതാ അംഗം ആനി മസ്ക്രീൻ തെക്കേ അമേരിക്കയിൽ നിന്നും ഒറീസ തീരത്ത് ദേശാടനത്തിനെത്തുന്ന ആമകൾ ഒലിവ് റെഡ്ലി ഹൂഗ്ലി നദീ തീരത്തുള്ള പ്രധാന പട്ടണം കൊൽക്കത്ത പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഭാരതരത്നം ലഭിച്ച ആദ്യ ഡോക്ടർ കൂടിയായ സ്വാതന്ത്ര്യ സമര സേനാനി ഡോക്ടർ ബി സി റോയ് ജഹാംഗീർ സിഖ് ഗുരു അർജുൻ ദേവിനെ വധിക്കാൻ കാരണം ഖുസ്രുവിന് അഭയം നൽകിയതിനാൽ പോളോ കളിക്കുന്നതിനിടെ കുതിരപ്പുറത്ത് നിന്ന് വീണു മരിച്ച ഡൽഹി സുൽത്താൻ കുത്തബ്ദീൻ ഐബക് ഫോപ്സ് മാസിക ഏതു രാജ്യത്തു നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത് അമേരിക്ക ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടവർ രാജ്ഗുരു സുഖ്ദേവ് ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷ വായുവിന്റെ എത്ര ശതമാനമാണ് നൈട്രജൻ എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അയഡിൻ ഏത് വൈസ് പ്രസിഡന്റ് രാജിവച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഹിദായത്തുള്ള ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് വി വി ഗിരി അട്ടപ്പാടിയിൽ കൂടി ഒഴുകുന്ന നദി ശിരുവാണി തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി മെക്കോങ് ഒമർ ഖയ്യാമിന്റെ റുബായത് ലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജി ശങ്കരക്കുറപ്പ് തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം രസം ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി ഏപ്രിൽ ഒന്ന് ഇന്ത്യയിൽ ആദ്യമായി അന്ധവിദ്യാലയം സ്ഥാപിക്കപ്പെട്ട സ്ഥലം അമൃത്സർ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിൽ സാമുദായിക സംവരണം കൊണ്ടുവന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മോർലി ഭരണപരിഷ്കാരം ഒരു രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഓസ്ട്രേലിയ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമായ എക്കോ വിക്ഷേപിച്ച രാജ്യം യുഎസ്എ അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതിയുടെ കർത്താവ് ചട്ടമ്പി സ്വാമികൾ ഒരു ലായനി ആസിഡാണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള അളവ് കോൽ പി എച്ച് സ്കെയിൽ മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ കേരള സെക്രട്ടറിയേറ്റ് മന്ദിരത്തിന്റെ ആർക്കിടെക്ട് വില്യം ബാർട്ടൻ ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കിഴക്കേറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ജൂതപ്പള്ളി മട്ടാഞ്ചേരി പ്രധാനമന്ത്രി മന്ത്രിസഭാ അംഗങ്ങൾ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ ഗവർണർ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അറ്റോർണി ജനറൽ ഇലക്ഷൻ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നത് പ്രസിഡന്റ് സിംലിപാൽ വന്യജീവി സങ്കേതം ഏതു സംസ്ഥാനത്താണ് ഒഡീഷ ഷേർഷയുടെ യഥാർത്ഥ പേര് ഫരീദ് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തി അഞ്ചു വയസ്സ് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് തിരുപ്പതി ക്ഷേത്രം കേരള ചരിത്രത്തിൽ വെട്ടം യുദ്ധം ഏതു വർഷത്തിലാണ് എ ഡി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വർഗീയ കലാപം നേരിടാനുള്ള സേന ദ്രുതകർമ്മ സേന ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് കാണപ്പെട്ട സംസ്ഥാനം തമിഴ്നാട് വർണ്ണാന്തയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച കോട്ടയം പട്ടണത്തിന്റെ സ്ഥാപകനായ വടക്കൻ ഡിവിഷൻ പേഷ്കാർ ടി രാമറാവു ഒരു ബാരൽ എന്നത് എത്ര ലിറ്ററിന് സമമാണ് നൂറ്റി ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ സുഗതകുമാരി സ്വാമികളുടെ പൂർവാശ്രമത്തിലെ പേര് അയ്യപ്പൻ കൊച്ചിയിൽ വൈദ്യുതി സമരം നടന്നത് ഏതു ദ്വിവാന്റെ കാലത്താണ് ആർ കെ ഷൺമുഖം ഷെട്ടി പേശുവാമാരിൽ ഏറ്റവും ദുർബലൻ ബാജിറാവു രണ്ടാമൻ പോച്ചമ്പാട് പദ്ധതി ഏതു നദിയിലാണ് ഗോദാവരി കേരള നിയമസഭയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സി അച്യുത മേനോൻ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം കൊച്ചി അമീർ ഖുസ്രഫിന്റെ യഥാർത്ഥ പേര് അബുൽ ഹസൻ മഗ്നീഷ്യം സിലിക്കേറ്റ് വ്യാപകമായി അറിയപ്പെടുന്ന പേര് ടാൽക്ക് മറ്റ് ജീവികൾ ഉണ്ടാക്കുന്ന മാളത്തിൽ ജീവിക്കുന്ന ജീവി പാമ്പ് അമുലിന്റെ പൂർണ്ണരൂപം ആനജ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ദത്തവകാശ നിരോധന നിയമം ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ഡെൽഹൌസി ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് ആൻഡ് ഹാർമണിക്ക് അർഹനായ ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേല ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആദ്യത്തെ പുത്തമത സമ്മേളനം രാജഗ്രഹത്തിൽ നടന്ന വർഷം ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി പ്രാകൃത ഭാഷയുടെ പാണിനി എന്നറിയപ്പെടുന്നത് ഹേമചന്ദ്രൻ പ്രാക് ജ്യോതിഷ്പൂരിന്റെ സ്ഥാപകൻ എന്ന് വിശ്വസിക്കുന്ന രാജാവ് നരകാസുര രാജാവ് കൊൽക്കത്തയിലെ സാൾക്ക് ലേക്ക് സ്റ്റേഡിയം ഏതു കായിക വിനോദത്തിനാണ് പ്രസിദ്ധമായിരിക്കുന്നത് ഫുട്ബോൾ ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ബംഗളൂരു മയൂരസിംഹാസനം ഉപയോഗിച്ച അവസാനത്തെ മുഗൾ ചക്രവർത്തി മുഹമ്മദ് ഷാ ഇന്ത്യയിൽ ആദ്യമായി ആക്ടിംഗ് പ്രസിഡന്റ് പദവി വഹിച്ചതാരും വി വി ഗിരി അനലറ്റക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതു മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമാണ് കൺഫ്യൂഷനിസം മഞ്ഞക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം കിഴക്കൻ ചൈന കടൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് അമർനാഥ് യാത്ര ആരംഭിക്കുന്ന സ്ഥലം പഹൽഗാം മനസാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച കേരളീയൻ ബ്രഹ്മാനന്ദ ശിവയോഗി ജനസംഖ്യാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തോമസ് മാൽത്തോസ് ആക്ടിംഗ് പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യത്തെ വ്യക്തി വി വി ഗിരി ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം ഭൂമിയുടെ പാളികൾക്കുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പ്ലേറ്റ് ടെക്ടോണിക്സ് ടാഗോറിന് നോബൽ സമ്മാനം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ചെങ്കൽപേട്ട് ഏതു നദിയുടെ തീരത്താണ് പാലാർ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആർദർ വെല്ലസ്ലി റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരം കാൺപൂർ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷന്റെ ആസ്ഥാനം ഡെറാഡൂൺ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ചത് ആര് ടോറിസെല്ലി വാരിയലുകൾ ഏറ്റവും കൂടുതലുള്ള ജീവി പാമ്പ് ഭൂമിയും സൂര്യനുമായുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി മൂന്ന് ടിപ്പു ഫറോക് പട്ടണം സ്ഥാപിച്ചത് ഏതു വർഷത്തിലാണ് എ ഡി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മനുഷ്യന്റെ ഏറ്റവും നീളം കുറഞ്ഞ പേശി സ്റ്റേപ്പിഡിയസ് ഗദാധർ ചതോപാതിയായ ഏതു പേരിലാണ് ഇന്ത്യാ ചരിത്രത്തിൽ പ്രസിദ്ധനായിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച ടീം വെസ്റ്റ് ഇൻഡീസ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി നേപ്പാ നഗർ ഇൻകിലാബ് സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉപയോഗിച്ചത് ആര് ഭഗത് സിംഗ് മനുഷ്യർ ആദ്യമായി വളർത്തിയ ധാന്യങ്ങൾ ഗൗതമ്പും ബാർലിയും ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ബോംബെ സമാചാർ അവസാനത്തെ കുലശേഖര ചക്രവർത്തി രാമവർമ്മ കുലശേഖരൻ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ആസ്ഥാനം ഷിംല മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏതു ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് സെറിബല്ലം സ്വതന്ത്ര വ്യാപാര മേഖലയുള്ള ആദ്യത്തെ ഇന്ത്യൻ തുറമുഖം കാണ്ടില മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏതു സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്കോ ട്രഞ്ച് അത്ലാന്റിക് സമുദ്രം മലബാർ മാനുവൽ രചിച്ചത് ആര് വില്യം ലോഗൻ ഇറ്റലിക്കാരനല്ലാത്ത ആദ്യത്തെ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ഇയാൻ ഫ്ലമിങ്ങിന്റെ അവസാനത്തെ നോവൽ ദ മാൻ വിത്ത് ഗോൾഡൻ ഗൺ രാജരാജചോളൻ കേരളം ആക്രമിച്ച വർഷം എ ഡി ആയിരം മഹാരാഷ്ട്രയിലെ പ്രധാന നൃത്തരൂപം രൂപം തമാശ മാലക്കണ്ണ് ഏതു ജീവകത്തിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത് ജീവകം എ മലബാർ കളക്ടർ കൊനോളി വധിക്കപ്പെട്ടത് ഏതു വർഷത്തിലാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ഏതു രാജ്യക്കാരനായിരുന്നു നോർവേ മൂന്ന് പ്രാവശ്യം ഭരത് അവാർഡ് നേടിയ മലയാളി നടൻ മമ്മൂട്ടി ഏതു സമുദ്രത്തിലാണ് ഗിനിയ പ്രവാഹം അറ്റ്ലാന്റിക് സമുദ്രം അക്ബർ ജനിച്ച സ്ഥലം അമർകോട്ട് ഇരുപതാം നൂറ്റാണ്ടിൽ ജനിച്ചവരിൽ ഭാരതരത്നം നേടിയ ആദ്യ വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രി ഇപ്പോഴത്തെ കേരള സെക്രട്ടറിയേറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപത് ഓറഞ്ചുകളുടെ നഗരം നാഗ്പൂർ ഓറഞ്ച് ബുക്ക് ഏതു രാജ്യത്തെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് നെതർലാൻഡ്സ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ളത് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളം മഹത്തായ വിപ്ലവം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് ഇസ്ലാമിക ദൈവശാസ്ത്രത്തിന്റെ വക്താക്കളായ ഉലേമകൾ എന്ന പണ്ഡിത സമൂഹത്തിന്റെ ഉപദേശങ്ങൾ അവഗണിച്ച ആദ്യത്തെ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ഇലയോ വേരോ ഇല്ലാത്ത ഒരു സസ്യം കസ്ക്യൂട്ട അഹമ്മദ് നഗറിലെ നിസാം ഷാഹി വംശം സ്ഥാപിച്ചതാർ മാലിക് അഹമ്മദ് മലബാർ സിമന്റ് ഫാക്ടറി എവിടെയാണ് വാളയാർ മാർഷൽ ടിറ്റോ ജനിച്ച രാജ്യം ക്രൊയേഷ്യ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്തെ ഗ്രീക്ക് അംബാസിഡർ മെഗസ്തനീസ് വൈഷ്ണവോ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കത്ര ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching this video.